തിരുവോണ ദിനത്തിൽ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കാനുള്ള ഓണവില്ലുകളുടെ നിർമ്മാണം തുടങ്ങി. തിരുവനന്തപുരം കരവനിലെ വാണിയംപുല മൂത്താശാരിയുടെ കുടുംബമാണ് ഓണവില്ല തയ്യാറാക്കുന്നത്. നാട് കാണാൻ എത്തുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ വരച്ചു കാട്ടുന്നതാണ് ഓണവില്ലെന്നാണ് സങ്കല്പം. മഹാവിഷ്ണുവിന്റെ സൗമ്യഭാവമുള്ള അവതാരകഥകൾ ചിത്രീകരിക്കുന്ന ഓണവില്ല് പഞ്ചവർണ്ണങ്ങളിലാണ് തയ്യാറാക്കുന്നത്. കടമ്പ് വൃക്ഷത്തിന്റെ തടിയിൽ 41 ദിവസത്തെ വ്രതത്തിനു ശേഷമാണ് ഓണവില്ലുകൾ നിർമ്മിക്കുന്നത്. 4.5 അടി 4.5 അടി 3.5 അടി അളവുകളിൽ പലകകൾ അറുത്താണ് വില്ലു പണിയുന്നത്. മിഥുനമാസാവസാനത്തിൽ നല്ല ദിവസവും സമയവും നോക്കിയാണ് വില്ല് നിർമ്മാണം തുടങ്ങുന്നത്. ഓണവില്ലു കുടുംബത്തിലെ മൂത്താചാരി ആർബിക്കി ആചാരിയുടെ നേതൃത്വത്തിൽ സഹോദരന്മാരായ സുദർശനൻ ആചാരി, ഉമേഷ് കുമാർ ആചാരി, സുലഭൻ, മകൻ അനന്തപത്മനാഭൻ എന്നിവരാണ് ഓണവില്ലുകൾ നിർമ്മിക്കുന്നത്. നേരത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയും ഓണവില്ലുകൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഓണവില്ലുകൾ നിർമ്മിക്കാനുള്ള ക്ഷേത്രം ഭരണസമിതിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പാരമ്പര്യ ആചാര പ്രകാരമുള്ള 12 വില്ലുകൾ മാത്രമാണ് ഈ വർഷം നിർമ്മിക്കുന്നത്. മിഥുനമാസത്തിലെ നല്ലൊരു ദിവസം നോക്കിയാണ് തടികൾ നോക്കി ആ തടി പലകയാക്കി പരിവപ്പെടുത്തിയെടുക്കുന്നത്. ചിങ്ങമാസം 1-ാം തീയതിയാണ് ഇതിനുള്ള ചിത്രപ്പണികൾ ആരംഭിക്കുന്നത് തന്നെ. ഓണനാൾ വരെ വളരെ വ്രതശുദ്ധിയോടു കൂടി കഠിനമായ വ്രതത്തോടു കൂടിയാണ് ഈ ഓണവില്ലുകൾ നിർമ്മിച്ച് ഭഗവാന് സമർപ്പിക്കുന്നത്. ഓണവില്ലുകളിൽ 2 എണ്ണം ശ്രീപത്മനാഭസ്വാമിയുടെ ഉദരഭാഗത്തെ വിഗ്രഹത്തിന് ഇരുവശങ്ങളിലുമായാണ് ചാർത്തുന്നത്. 6 വില്ലുകൾ നരസിംഹം, ശ്രീരാമമൂർത്തി, ശ്രീകൃഷ്ണൻ എന്നീ വിഗ്രഹങ്ങൾക്കും ചാർത്തും. തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിലെ പൂജകൾക്ക് ശേഷം വില്ലുകൾ കൊട്ടാരത്തിലെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോകും. അടുത്ത വർഷം മുതൽ തിരുവോണ ദിനത്തിൽ സംസ്ഥാനത്തെ എല്ലാ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ഓണവില്ലുകൾ സമർപ്പിക്കണമെന്നതാണ് ഓണവില്ലു കുടുംബത്തിന്റെ സ്വപ്നം. TV News, തിരുവനന്തപുരം.